കൊച്ചിൻ ചാരിറ്റബിൾ സൊസൈറ്റി രക്തബന്ധുവും എറണാകുളം ജനറൽ ആശുപത്രിയും സംയുക്തമായി രക്തദാന ക്യാമ്പ് കൊച്ചി കപ്പലണ്ടി മുക്കൽ ഷാദി മഹലിൽ സംഘടിപ്പിച്ചു. ക്യാമ്പ് എറണാകുളം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ നിജാസ് ജുവൽ ഉദ്ഘാടനം ചെയ്തു. ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് സലീം ഷുക്കൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സിസിഎസ് രക്തബന്ധുവിന്റെ 126-ാമത് രക്തദാന ക്യാമ്പാണ് ഇന്ന് ഷാദി മഹലിൽ നടക്കുന്നത്. കഴിഞ്ഞ 29 വർഷമായി ഈ മേഖലയിൽ സ്തുത്യർഹമായ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനയ്ക്ക് കഴിഞ്ഞ 3-4 വർഷമായി സിസിഎസ് രക്തബന്ധു എന്ന പേരിൽ രക്തദാനത്തിൻ്റെ ഒരു ഗ്രൂപ്പ് തുടങ്ങുകയും ഇപ്പോൾ കൊച്ചിയിൽ ഏറ്റവും അധികം ബ്ലഡ് അറേഞ്ച് ചെയ്യുന്നത് സിസിഎസ് രക്തബന്ധുവാണ്. മിക്കവാറും കൊച്ചിയിലെ നിങ്ങൾ ഓരോരുത്തരിലൂടെയും ബ്ലഡ് കൊടുക്കുവാനോ അല്ലെങ്കിൽ ബ്ലഡ് സ്വീകരിക്കുവാനോ ആവശ്യപ്പെട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ദിവസവും 5-6 കേസുകളൊക്കെ വരുന്നതുകൊണ്ട് ഒരുപാട് രക്തദാതാക്കളെ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബ്ലഡ് ദാനം ചെയ്യാൻ സന്നദ്ധരാണെങ്കിൽ തീർച്ചയായും നമ്മളെ ബന്ധപ്പെടേണ്ടതാണ്. രക്തം ആവശ്യമുള്ളവരും രക്തം കൊടുക്കാൻ സന്നദ്ധരാകരുത്. ഈ അവസരം അങ്ങനൊരു കാര്യത്തിന് വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കുന്നു. സി സി എസ് രക്തബന്ധുവിൻ്റെ 126-ാമത്തെ ക്യാമ്പാണ് സാധ്യമാകുന്നത്. നിരവധി കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ രക്തദാനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഓരോ നിമിഷവും നമുക്കറിയാം ഇന്ന് ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജീവകാരുണ്യ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ ശക്തമായ ഇടപെടൽ നടത്തിക്കൊണ്ടാണ് സി സി എസ് രക്തബന്ധു ഇവിടെ കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ 2 കൂടുന്തോറും ക്യാമ്പ് ഇത് മിനിറ്റുകൾക്കും സെക്കൻഡുകൾക്കും ഇതിൻ്റെ ആവശ്യക്കാരെ വർദ്ധിക്കുകയാണ്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ സി സി എസ് രക്തദാനത്തിനോടൊപ്പം തന്നെ ഇതിൻ്റെ അവബോധവും സൃഷ്ടിച്ചുകൊണ്ട് ഇതിൻ്റെ യുവതലമുറകൾക്ക് അതിൻ്റെ കാഴ്ചപ്പാട് മനസ്സിലാക്കിക്കൊണ്ട് കടന്നു വരുവാനുള്ള ഈ ക്യാമ്പിൻ്റെ ഉദ്ദേശ ലക്ഷ്യവും അതുകൂടെ തന്നെ അത് തന്നെയാണ് ഈ 2 ഇതേപോലുള്ള ക്യാമ്പുകളിൽ സംഘടിപ്പിക്കുന്നത്. ഈ ആരോഗ്യ മേഖലയിലെ സി സി എസ് വളരെ വ്യക്തമായി തന്നെ കൊച്ചിയിൽ എല്ലാവർക്കും അറിയാവുന്ന 29 വർഷക്കാലമായി നീണ്ട പ്രവർത്തനങ്ങൾ നടത്തി അതിൻ്റെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അടുത്ത ആഴ്ച 21-ാം തീയതി ആയുർവേദ സൗജന്യ ആയുർവേദ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ക്യാമ്പ് ഷാദിമഹലിൽ വെച്ച് നടക്കുകയാണ്. 10 ആരോഗ്യ ആയുർവേദത്തെ വിവിധ ഡോക്ടർമാരാണ് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. അത് നമ്മളെ സംബന്ധിച്ച് കൊച്ചിയെ സംബന്ധിച്ച് വളരെയധികം വിലപ്പെട്ട ഒരു ക്യാമ്പായിരിക്കും എന്നതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. രക്തബന്ധുവിൻ്റെ നേതൃത്വത്തിലുള്ള 126-ാമത് രക്തദാന ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത്. ഏകദേശം 40 പേർ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞു. 100 പേരാണ് പ്രതീക്ഷിക്കുന്നത്. എറണാകുളം ജനറൽ ഹോസ്പിറ്റലുമായി സഹകരിച്ചാണ് ഇത്തവണ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 29 വർഷമായി ഈ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുന്നു. രക്തദാനത്തോടൊപ്പം അതാത് ദിവസങ്ങളിൽ വരുന്ന രക്തത്തിൻ്റെ ആവശ്യമായി ബന്ധപ്പെട്ട് വരുന്ന ഏകദേശം 10 കേസുകൾ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നുണ്ട്. അത് ഇവിടെയുള്ള ഏകദേശം 800 വരുന്ന സി സി എസ് രക്തബന്ധു ഗ്രൂപ്പിലുള്ള ആളുകളുടെ അതിൻ്റെ സഹകരണം എടുത്തു പറയേണ്ടതാണ്. എന്തായാലും ഇതുമായി സഹകരിക്കുന്ന എല്ലാവർക്കും ആത്മാർത്ഥമായി നന്ദി പറയുന്നു. നമസ്കാരം. രക്തദാന ക്യാമ്പിൽ മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ എം വി ജഗതികുമാർ, ഷംസു യാക്കോബ്, ഡോക്ടർ റോയ് അബ്രഹാം, രാജീവ് പള്ളുരുത്തി, കെ എ റഷീദ്, അനീഷ് കൊച്ചി എന്നിവർ സംസാരിച്ചു. നിരവധി ആളുകൾ ക്യാമ്പിൽ രക്തം ദാനം ചെയ്തു. ക്യാമ്പിന് അബ്ദുൾ റൌഫ്, ഷീജ സുധീർ, സുമയ പി എസ്, ഫാറ്റിമ പി എ, എം എൽ ഷിബില, ടി കെ തനുജ എന്നിവർ നേതൃത്വം നൽകി. കൊച്ചിയിൽ നിന്ന് മറ്റൊരു വാർത്തയുമായി കാണാം. റിഡ്ജൻ ഡബ്ലോ ലൈഫ് കൊച്ചി ന്യൂസ്, കൊച്ചി.